അസ്സലാമു അലൈക്കും. ഞാൻ ഡോക്ടർ മുഹമ്മദ് ഷെരീഫ്, ഫസ്റ്റ് ഹെൽത്ത് ക്ലിനിക് വയലത്തൂര്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ഹൈപ്പോതൈറോയിഡിസം ആണ്. ബ്ലഡിൽ തൈറോയിഡ് ഹോർമോണിൻ്റെ അളവ് കുറയുമ്പോൾ ഉണ്ടാകുന്ന അസുഖങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ കാണുന്നത് ഇത് ലേഡീസിൽ തന്നെയാണ്. 8:1 തൈറോയിഡിൻ്റെ ഹോർമോൺ ലേഡീസിൽ കുറഞ്ഞു കാണുന്നത്. ആദ്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് തൈറോയിഡ് ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നതാണ്. അതറിയുമ്പോൾ നമ്മൾ അത് മനസ്സിലാക്കാൻ വളരെ എളുപ്പമായിരിക്കും. തലച്ചോറിൻ്റെ ഭാഗമായിട്ട് രണ്ട് ഗ്രന്ഥികളാണ് ഹൈപ്പോതലാമസും പിറ്റ്യൂട്ടറിയും. ഈ തൈറോയിഡ് അതിൽ ഹൈപ്പോതലാമസിലുണ്ടാകുന്ന തൈറോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ TRH എന്ന് പറയും. അത് ഹൈപ്പോതലാമസിൽ നിന്നും റിലീസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയിൽ ആക്ട് ചെയ്തിട്ട് തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്ന ഹോർമോൺ ഉണ്ടാകുന്നു. അത് തൈറോയിഡ് ഗ്രന്ഥിയിൽ, നമ്മൾ കഴുത്തിൻ്റെ മുൻഭാഗത്തുള്ള തൈറോയിഡ് ഗ്രന്ഥിയിൽ ആക്ട് ചെയ്തിട്ട് തൈറോയിഡ് ഹോർമോൺ എന്ന് നമ്മൾ വെക്കപ്പെടുന്ന T3 T4 എന്ന ഹോർമോണാണ് ഉണ്ടാകുന്നത്. ഇത് നമ്മളെ ശരീരത്തിൽ മറ്റുള്ള ഭാഗങ്ങൾ ആക്ട് ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ശരീരത്തിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ ഇത് കൺട്രോൾ ചെയ്യുന്നത്. ഇത് T3 T4 എന്ന ഹോർമോണാണ് നമ്മൾ തൈറോയിഡ് ഹോർമോൺ എന്ന് വിളിക്കുന്നത്. പ്രധാനമായിട്ടും രണ്ട് തരം ഹൈപ്പോതൈറോയിഡിസമാണ് നമ്മൾ പറയുന്നത്. പ്രൈമറി ഹൈപ്പോതൈറോയിഡിസവും സെക്കൻഡറി ഹൈപ്പോതൈറോയിഡിസമാണ്. അതിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് പ്രൈമറി ഹൈപ്പോതൈറോയിഡിസം തന്നെയാണ്. ഈ പ്രൈമറി ഹൈപ്പോതൈറോയിഡിസം ഉണ്ടാകുന്നത് തൈറോയിഡ് ഗ്രന്ഥിക്ക് നമ്മളെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള അളവിൽ തൈറോയിഡ് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കാൻ കഴിയാതെ വരുന്ന അവസ്ഥയാണ് നമ്മൾ പറയുന്നത്. 1/10 മാത്രം വർക്ക് ചെയ്താൽ പോലും നമുക്ക് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള തൈറോയിഡ് ഹോർമോൺ ഉണ്ടാകുന്നതാണ്. അതുപോലെ ഉണ്ടാകാത്ത സ്റ്റേജിനെ നമ്മൾ പ്രൈമറി ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയുന്നത്. സെക്കൻഡറി ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയുന്നത് ഹൈപ്പോതലാമസിൻ്റെയും പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെയും പ്രവർത്തനത്തിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാകുന്നതിൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന ഹൈപ്പോതൈറോയിഡിസിനെയാണ് നമ്മൾ സെക്കൻഡറി ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയുന്നത്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹൈപ്പോതൈറോയിഡിസം ഉണ്ടാകാനുള്ള കാരണങ്ങളാണ്. വേൾഡ് വൈഡായിട്ട് പ്രധാനമായിട്ടും ഒരു കാരണമാണ് പറയുന്നത് അയോഡിൻ ഡെഫിഷ്യൻസി തന്നെയാണ്. ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിലൊക്കെ അയോഡിൻ ഡെഫിഷ്യൻസി തന്നെയാണ് ഏറ്റവും കൂടുതൽ ഹൈപ്പോതൈറോയിഡിസം ഉണ്ടാകാനുള്ള കാരണം. വികസിത രാജ്യങ്ങൾ പോലെയുള്ള അമേരിക്ക പോലെ രാജ്യങ്ങൾ ഹാഷിമോട്ടോ തൈറോയിഡൈറ്റിസ് ആണ്. അത് ഓട്ടോഇമ്മ്യൂൺ ഡിസോർഡർ ആണ്. അതിൻ്റെ ഭാഗമായിട്ടും ഹൈപ്പോതൈറോയിഡിസം ഉണ്ടാകുന്നുണ്ട്. പിന്നെ ചില മരുന്നുകളും ഹൈപ്പോതൈറോയിഡിസം ഉണ്ടാക്കുന്നുണ്ട്. മരുന്നുകളായിട്ടുള്ള തൈറോയിഡമൈഡ്, അതേപോലെ തന്നെ റിഫാംബിസിൻ, അതേപോലെ തന്നെ അപസ്മാരത്തിൽ നമ്മൾ കഴിക്കുന്ന ഫിനോബാബിറ്റോൺ, അതേപോലെ തന്നെ ഫിനറ്റോയിൻ, കാപ്പമസിൻ പോലത്തെ മരുന്നുകൾ, ചില സൈക്കാട്രിക് ആയിട്ടുള്ള ലിഥിയം പോലത്തെ മരുന്നുകളും ഇതേപോലെ തന്നെ ഹൈപ്പോതൈറോയിഡിസം ഉണ്ടാകുന്നുണ്ട്. തൈറോയിഡ് ക്യാൻസർ, ചില തൈറോയിഡ് ക്യാൻസറിന് നമ്മൾ റേഡിയോ ആക്റ്റീവ് അയഡിൻ തെറാപ്പി എടുക്കാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടും ചില ആളുകൾക്ക് തൈറോയിഡ് ഹോർമോൺ ശരീരത്തിൽ അളവ് കുറയാറുണ്ട്. പിന്നെ ഈ കഴുത്തിൻ്റെ ഭാഗമായിട്ടുള്ള മറ്റുള്ള ഭാഗങ്ങളിലുള്ള ക്യാൻസറിൻ്റെ ഭാഗമായിട്ട് റേഡിയോ ആക്റ്റീവ് തെറാപ്പി നടത്തുന്ന ആളുകൾക്കും അതിൻ്റെ ഭാഗമായിട്ട് തൈറോയിഡിനെയും ബാധിച്ചിട്ട് തൈറോയിഡ് ഹോർമോൺ കുറയാറുണ്ട്. പിന്നെ ചില അസുഖങ്ങൾ തൈറോയിഡ് സർജറി ഫുള്ളായിട്ടും തൈറോയിഡ് ഹോർമോൺ മുഴുവനായിട്ടും നീക്കം ചെയ്യുന്ന അവസ്ഥയിലും തൈറോയിഡ് ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നില്ല. പിന്നെ തലച്ചോറിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ക്യാൻസർ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വരുന്നതിൻ്റെ ഭാഗമായിട്ട് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെയും ഹൈപ്പോതലാമസിൻ്റെയും പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിലും തൈറോയിഡ് ഹോർമോൺ കുറയാറുണ്ട്. പിന്നെ പ്രഗ്നൻറ്റ് ലേഡീസ് ഡെലിവറിക്ക് ശേഷം പോസ്റ്റ് പാർട്ടം തൈറോയിഡൈറ്റിസ് എന്ന സ്റ്റേജിലോട്ട് പോകാറുണ്ട്. അവർക്ക് തൈറോയിഡിൻ്റെ പ്രവർത്തനത്തിൽ പിന്നെ അപാകത വരികയും തൈറോയിഡ് ഹോർമോണിൻ്റെ ഉൽപ്പാദനം പിന്നെ ഇല്ലാതാവുകയും ചെയ്യാറുണ്ട്. അവർക്കും അതേപോലെ തന്നെ അതിനെ ഷിഹാൻ സിൻഡ്രോം എന്ന് പറയാറുണ്ട്. അവർക്കും അതേപോലെ തന്നെ തൈറോയിഡ് ഹോർമോണിൻ്റെ അളവ് കുറയാറുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് തൈറോയിഡ് ഹോർമോൺ ഉണ്ടാവാനുള്ള തൈറോയിഡ് ഹോർമോണിൻ്റെ അളവ് കുറയാനുള്ള കാരണങ്ങൾ. ഈ നമ്മൾ പറയുന്നത് തൈറോയിഡ് ഹോർമോൺ കുറയുമ്പോൾ ഉണ്ടാകുന്ന രോഗലക്ഷണങ്ങൾ സംബന്ധിച്ചാണ്. അത് നമ്മൾ പ്രധാനമായിട്ടും ചില പേഷ്യൻ്റ് നമ്മുടെ അടുത്ത് പറയാറുണ്ട്. നമ്മളെ അടുത്ത് വരുമ്പോൾ പറയുന്ന കംപ്ലൈൻറ്റുകളാണ് പറയുന്നത്. ഒന്ന്, നമ്മൾ പേഷ്യൻ്റെ തണുപ്പ് സഹിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പേഷ്യൻ്റ് വളരെ അധികം ഇപ്പോൾ വളരെ പെട്ടെന്ന് നമ്മൾ പെട്ടെന്ന് തടിച്ചു പോയി. അതേപോലെ തന്നെ സ്കിന്ന് നല്ലോണം ഡ്രൈ ആയിട്ടുണ്ട്. ഭയങ്കര ടെൻഷനാണ്, ഡിപ്രഷനാണ്, ആൻസൈറ്റി ആണെന്ന് പറയാറുണ്ട്. അതേപോലെ തന്നെ മെൻസസ് ഇറഗുലറാണെന്ന് പറയാറുണ്ട്. ബാത്റൂം പോകുമ്പോൾ മലബന്ധം, കോൺസ്റ്റിപേഷൻ പറയാറുണ്ട്. മുടികൊഴിച്ചിൽ പറയാറുണ്ട്. ചില ആൾക്ക് നടക്കുമ്പോൾ കിതപ്പ് പറയാറുണ്ട്. അത് ഹാർട്ടിനെ ബാധിക്കുമ്പോഴാണ്. അതേപോലെ തന്നെ ഹാർട്ട് ഫെയിലറിലോട്ട് പോകുന്ന സ്റ്റേജിലേക്കാണ് അങ്ങനെയൊക്കെ പറയാറുള്ളത്. ഇത്തരം കാര്യങ്ങളാണ്. അതെ, ചില ആളുകൾക്ക് കയ്യിന് തരിപ്പ് പറയാറുണ്ട്. കാപ്പ് ടണൽ സിൻഡ്രോം എന്ന സ്റ്റേജിലോട്ട് പോകാറുണ്ട്. അതേപോലെ തന്നെ ചില ആളുകൾക്ക് സോഡിയം കുറയുകയും അതേപോലെ തന്നെ ഷുഗർ കുറയുന്ന സ്റ്റേജിലോട്ട് പോകാറുണ്ട്. ചില ആളുകൾ കയ്യും കാലും മസിൽ കോച്ചിപ്പിടുത്തും അതേപോലെ തന്നെ മസിൽ ക്രാംസ്, മസിൽ പെയിനും വരാറുണ്ട്. ഇതാണ് പ്രധാനമായിട്ടും തൈറോയിഡ് ഹോർമോൺ കുറയുമ്പോൾ ഉണ്ടാകുന്ന രോഗലക്ഷണങ്ങൾ. വളരെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇനി നമ്മൾ അറിയേണ്ടത് ഹൈപ്പോതൈറോയിഡിസം പേഷ്യൻ്റ് ചെയ്യുന്ന ടെസ്റ്റുകളാണ്. പ്രധാനമായിട്ട് TFT എന്ന ടെസ്റ്റാണ് നമ്മൾ ചെയ്യുന്നത്. TFT എന്നതിൽ T3, T4, TSH. ഇത് കൂടാതെ നമ്മൾ മറ്റുള്ള ടെസ്റ്റുകളിൽ ഒന്ന്
എഫ് ടി ഫോർ ടെസ്റ്റ് ചെയ്യാറുണ്ട്. ഫ്രീ ടി ഫോർ എന്ന ടെസ്റ്റ് നമ്മൾ ചെയ്യുക. സബ് ക്ലിനിക്കൽ ഹൈപ്പോതൈറോയിഡിസം നമ്മൾ റൂൾ ഔട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ടെസ്റ്റാണത്. അതേപോലെ തന്നെ ഹഷിമോട്ടോ തൈറോയിഡിസം ഉള്ള ആൾക്കാർക്ക് പിന്നെ ആൻറ്റി ടി പി യു ആൻറ്റിബോഡി ടെസ്റ്റ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ കഴുത്തിൽ മുഴയുള്ള ആളുകൾക്ക് നമുക്ക് യു എസ് ജി അൾട്രാസൗണ്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തലച്ചോറിൻ്റെ ഭാഗമായിട്ടുള്ള എന്തെങ്കിലും പ്രമേഹം പറഞ്ഞു സെക്കൻഡറി ഹൈപ്പോതൈറോയിഡിസം റൂൾ ഔട്ട് ചെയ്യാൻ നമുക്ക് എം ആർ ഐ സി ടി പോലത്തെ ടെസ്റ്റുകൾ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ പറയുന്നത് പിന്നെ ആർക്കൊക്കെയാണ് ഹൈപ്പോതൈറോയിഡിസം സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. അതിൽ പ്രധാനമായിട്ടുള്ളത് 60 വയസ്സിന് ശേഷമുള്ള സ്ത്രീകൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഈ തൈറോയിഡ് പേഷ്യൻ്റെ സ്ക്രീൻ ടെസ്റ്റ് ചെയ്യാനും പ്രോൺ ആയിട്ടുള്ള പറയുന്ന ആളുകൾ. രണ്ടാമത് പ്രഗ്നൻറ്റ് ലേഡീസാണ്. പ്രഗ്നൻറ്റ് ലേഡീസിന് നിർബന്ധമായിട്ടും ടി എസ് എച്ച് എങ്കിൽ നമ്മൾ ചെയ്തിരിക്കണം. കാരണം പിന്നെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസിൻ്റെ വയറ്റിലുള്ള കുഞ്ഞിൻ്റെ ശാരീരികമായിട്ടും മാനസികമായിട്ടും നാഡി സംബന്ധമായിട്ടുള്ള ഡെവലപ്മെൻറ്റ് മുഴുവനായിട്ടും നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് തൈറോയിഡ് ഹോർമോൺ നല്ലൊരു പങ്കുണ്ട്. അതേപോലെ തന്നെ തൈറോയിഡ് സർജറി കഴിഞ്ഞ ആളുകൾ, അതേപോലെ തന്നെ തൈറോയിഡ് ക്യാൻസറിൻ്റെ ഭാഗമായിട്ട് റേഡിയോ ആക്റ്റീവ് ട്രീറ്റ്മെൻറ്റ് റേഡിയോ ആക്റ്റീവ് തെറാപ്പി ട്രീറ്റ്മെൻറ്റ് എടുത്ത ആളുകൾ, അതേപോലെ തന്നെ ഫാമിലി ഹിസ്റ്ററി വീട്ടിൽ ആർക്കെങ്കിലും ഹൈപ്പോതൈറോയിഡിസം അസുഖമുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഇവരൊക്കെ സ്ക്രീൻ ടെസ്റ്റിൻ്റെ ഭാഗമായിട്ട് തൈറോയിഡ് ടെസ്റ്റുകൾ ചെയ്യേണ്ടതാണ്. അത് അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് തൈറോയിഡ് ഹോർമോൺ ഹൈപ്പോതൈറോയിഡിസം പേഷ്യൻ്റ് ട്രീറ്റ്മെൻറ്റാണ്. ട്രീറ്റ്മെൻറ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് തൈറോയിഡ് ഗുളിക തൈറോയിഡ് ഹോർമോൺ നമ്മൾ ഗുളിക രൂപത്തിൽ ലിവോ തൈറോക്സ് എന്നാണ് അതിൻ്റെ പേര് പറയുന്നത്. അത് നമ്മൾ ഗുളിക രൂപത്തിൽ നമ്മൾ കഴിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ സൈഡ് എഫക്റ്റോ കാര്യങ്ങളൊന്നും പറയുന്നില്ല. ചില ആളുകൾ സൈഡ് എഫക്റ്റ് എന്നും പറഞ്ഞിട്ട് ചില ആളുകൾ ടെസ്റ്റ് റിസൾട്ട് നോർമൽ ആവുന്നതിൻ്റെ ഭാഗമായിട്ട് മരുന്ന് നിർത്താറുണ്ട്. അതൊരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല. പിന്നെ അത് നമ്മൾ എപ്പോഴാണ് തൈറോയിഡ് ഹോർമോണിൻ്റെ ഗുളിക തൈറോയിഡ് ഗുളിക നമ്മൾ എപ്പോഴാണ് കുടിക്കുന്നത് നമ്മൾ നിർബന്ധമായിട്ട് എല്ലാവരും അറിഞ്ഞിരിക്കണം. അത് 30 മുതൽ 45 മിനിറ്റ് ഭക്ഷണത്തിൻ്റെ മുന്നേ കഴിക്കണം എന്നാണ് പറയുന്നത്. അതിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഗ്യാസിൻ്റെ ഗുളിക കുടിക്കുന്ന ആളുകൾ നിർബന്ധമായിട്ടും അതിൻ്റെയും ഒരു 45 മിനിറ്റ് മുന്നേ നിർബന്ധമായിട്ടും തൈറോയിഡ് ഗുളിക കുടിക്കണം. പിന്നെ രാത്രി ഗുളിക കുടിക്കുന്ന ആളുകൾ, ലേറ്റായി ഭക്ഷണം കഴിച്ചിരിക്കുന്ന ആളുകൾ നിർബന്ധമായിട്ടും രാത്രി ഭക്ഷണത്തിൻ്റെ 3 മണിക്കൂർ ശേഷമാണ് തൈറോയിഡ് ഗുളിക കഴിക്കേണ്ടത്. ഇത്തരം കാര്യങ്ങളാണ് തൈറോയിഡിൻ്റെ ഗുളിക ട്രീറ്റ്മെൻറ്റ് അറിഞ്ഞിരിക്കേണ്ടത്. അടുത്തതായിട്ട് തൈറോയിഡ് കോംപ്ലിക്കേഷൻ, ഹൈപ്പോ തൈറോയിഡിസം പേഷ്യൻ്റ് കോംപ്ലിക്കേഷനിലോട്ട് പോവുകയാണെങ്കിൽ അതെന്താ സംഭവിക്കുന്നത്? അതിനൊരു പേരുണ്ട്, മിക്സഡീമ ക്രൈസിസ് എന്നാണ് അതിൻ്റെ പറയുന്നത് തന്നെ. ആ പേഷ്യൻ്റ് ഭയങ്കരമായിട്ട് ക്ഷീണം വന്ന് ഒരു കോമ സ്റ്റേജിലോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ കാർഡിയക് ഫെയിലറൊക്കെ വന്ന് ശരീരത്തിൽ മൊത്തം നീര് കെട്ടിക്കിടന്ന് ഒരു ഷുഗർ കുറഞ്ഞ് സോഡിയം കുറഞ്ഞ് ഒരു പേഷ്യൻ്റ് ഇടത്തിലോട്ട് പോകുന്ന ഒരു സ്റ്റേജിൽ വെച്ച് ഒരാൾക്ക് ചില ആളുകൾ അങ്ങനെ വരാറുണ്ട്. തൈറോയിഡ് ഗുളിക കുടിക്കാത്തതിൻ്റെ പേരിൽ അങ്ങനെ വരാറുണ്ട്. അവരെ ട്രീറ്റ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. ഓൾമോസ്റ്റ് പേഷ്യൻ്റ് ഡെത്തിലോട്ട് പോകുക, ഇൻറ്റൻസീവ് കെയർ ട്രീറ്റ്മെൻറ്റൊക്കെ അവർക്ക് പിന്നെ ആവശ്യമായിട്ട് വരാറുണ്ട്. അപ്പോൾ ഒരു കാരണവശാലും ആ രീതിയിലോട്ട് വരാതെ സ്ക്രീൻ ടെസ്റ്റ് ചെയ്ത് ഏത് രീതിയിലാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നോക്കിയിട്ട് ടെസ്റ്റ് എടുത്ത് ചെയ്ത് അടുത്തുള്ള ഡോക്ടറെ കാണിച്ച് ട്രീറ്റ്മെൻറ്റ് നിർബന്ധമായിട്ട് നമ്മൾ കറക്റ്റ് സമയത്ത് എടുത്തിരിക്കണം. ഇത്തരം കാര്യങ്ങളാണ് ഹൈപ്പോതൈറോയിഡിസം പേഷ്യൻ്റിനെ പറ്റി നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നതെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. അസ്സലാമു അലൈക്കും.